ഭാരതീയം തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അഭിനയ പ്രതിഭകളുടെ കൂട്ടായ്മ ചിൽഡ്രൻസ് തിയേറ്റർ അണിയിച്ചൊരുക്കുന്ന ഭാരതീയം നൃത്ത സംഗീത ശില്പം. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകി ആത്മാഹുതി ചെയ്ത വീരചരമം പ്രാപിച്ച ധീരദേശാഭിമാനികളുടെയും സ്വതന്ത്ര ഇന്ത്യയിൽ അയൽ രാജ്യങ്ങളുടെയും തീവ്രവാദികളുടെയും വെടിയുണ്ടയേറ്റ് വീരചരമം പ്രാപിച്ച ധീരസൈനികരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിൽഡ്രൻസ് തിയേറ്റർ സമർപ്പിക്കുന്നു ഭാരതീയം നൃത്ത സംഗീത ശില്പം. ആയിരത്താണ്ടുകളുടെ സാംസ്കാരിക പൈതൃകം എനിക്കുണ്ട്. പ്രകൃതിയെ ജീവന തുല്യം സ്നേഹിച്ച എനിക്ക് പ്രകൃതി തന്നെ കനിഞ്ഞരുളിയ ഐശ്വര്യവും ധനവും എന്റെ ശക്തിയും സൗന്ദര്യവുമാണ്. എന്റെ പ്രകൃതി സമ്പത്ത് വിദേശികളുടെ കണ്ണും കരളും കവർന്നു. 1498 കോഴിക്കോട് കാപ്പാടിൽ വന്നിറങ്ങിയ വാസ്കോഡഗാമയിൽ തുടങ്ങി യൂറോപ്യന്മാരുടെ ആധിപത്യം ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ പ്രകൃതമായിരുന്നു യൂറോപ്യൻ കച്ചവടക്കാർക്ക്. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ പക്ഷം ചേർന്നും മധ്യസ്ഥം പറഞ്ഞും അവർ പോർക്കളങ്ങളിൽ ഉപജാപകരായി. അങ്ങനെ കച്ചവടക്കാർ ഭരണകർത്താക്കളായി. സന്യാസിലഹളയും സാന്താൾ കലാപവും കച്ചിലഹളയും പഴശ്ശിയുടെയും ടിപ്പുവിൻ്റെയും പോരാട്ടങ്ങളുമൊക്കെ ബ്രിട്ടീഷ് സേനയുടെ വന്യമായ കരുത്തിനു മുന്നിൽ തളർന്നുപോയി. എൻ്റെ മക്കൾ റാണി ഝാൻസി ലക്ഷ്മിഭായി, നാനാ സാഹിബ്, താന്ത്യാത്തോപ്പെ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തുടങ്ങിയവർ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളുമായി ധീരരക്തസാക്ഷികളായി.
കന്നവലീ നാടകി ഭരിച്ച കോയ്മയെ നേരിടും കാലം വീരമോചന വിപ്ലവക്കൊടി വീശി വന്നവലീ നാടകി ഭരിച്ച കോയ്മയെ നേരിടും കാലം ഭാരതന്റെ കഴുമരങ്ങൾ ജയിച്ച സമരങ്ങൾ ഭാരതാമയ വീണ്ടെടുത്ത ചരിത്ര സാക്ഷ്യങ്ങൾ വാ ചുളിയുണ്ടെങ്കിൽ വാ, നമ്മുടെ ഉപ്പും ചോറും കട്ട് ഭുജിച്ച് അഹങ്കരിക്കുന്നു. കടലിൽ കടന്നു വന്ന വെള്ള എലികളെ നിങ്ങളെ പുകച്ച് ചാടിക്കാത്തോളം കാലം നമുക്ക് സ്വൈര്യമില്ല. തൂക്കുമരമെങ്കിൽ തൂക്കുമരം, വെടിയെങ്കിൽ വെടി, വാ നേർക്ക് നേരെ വാ. മംഗൾ പാണ്ഡെ, കടൽ കടന്നെത്തിയവർക്കെതിരെ രക്തം കൊണ്ട് ചരിത്രം കുറിച്ചവൻ. 1857 വൈദേശികാധിപത്യം അവസാനിപ്പിക്കാൻ ഒരു ജനതയുടെ ധീരമായ ആരംഭം. എന്റെ സൈനികരായ മക്കൾ ഉപയോഗിക്കുന്ന കാലിബർ പാധേർ തോക്കുകളിൽ നിറയ്ക്കുന്ന തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും നെയ്യിൽ നിന്നുണ്ടാക്കുന്നതാണെന്ന് കിംവദന്തിയിൽ തുടക്കം. ബ്രിട്ടീഷുകാർ എന്റെ മക്കളുടെ ശ്രമത്തെ ശിപായി ലഹള എന്ന കളിപ്പേര് വിളിച്ച് പരിഹസിച്ചു. അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി എന്റെ ജീവൻ ബലി നൽകാൻ എനിക്ക് മടിയില്ല. രാജ്യം സ്വതന്ത്രമാകുന്ന ഒരു സുദിനം സ്വപ്നം കാണുകയാണ് ഞാൻ. കമ്പനി സായിപ്പിന്റെ ചോറ്റുപട്ടിയായി മുതുകടിച്ചും വാൽ കൊണ്ട് കൗപീനം കെട്ടിയും ജീവിക്കുന്നതിലും ഭേദം വീരോചിതമായ മരണമാണ്. വാ ചുളിയുണ്ടെങ്കി വാ. മെഴുകുതിരിനാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരിനാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. കേൾക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ നിങ്ങൾ? ബീഹാറിലെയും ജാർഖണ്ഡിലെയും ജനങ്ങൾ എന്റെ മകനെ ബിർസ മുണ്ടയെ ദൈവസ്ഥാനം നൽകി പാടി പുകഴ്ത്തുന്നത് കേൾക്കുന്നില്ലേ? ആയിരത്തി 1875 നവംബർ 15
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബീഹാർ പ്രവിശ്യയിലെ ഉലിഹാബുവിലാണ് ബിർസ ജനിച്ചത്. 1892 ഇന്ത്യൻ വനനിയമം 7 മുണ്ട സമുദായാംഗങ്ങൾ സ്വതന്ത്രമായി അനുഭവിച്ചു വരുന്ന ഭൂമിക്കുമേൽ കൊളോണിയൻ ഭരണാധികാരികൾ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനെതിരെ ബീഹാറിലെ ഗോത്ര സമുദായങ്ങളെ അണിനിരത്തി ബിർസ സമരമാരംഭിച്ചു. ഹേ മുണ്ട സമുദായക്കാരെ, ഹൊറയോണുകളെ, ഖാരെ സമുദായക്കാരെ, അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചന നായകനാണ് ഞാൻ, ദൈവദൂതനാണ് ഞാൻ. ഛോട്ടാ നാഗ്പൂരിലെ വലിയ നെൽപ്പാടങ്ങളിൽ നിന്ന് കർഷകരെ ആട്ടിപ്പായിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? കൃഷിഭൂമിക്ക് മേലുള്ള അവകാശം കർഷകന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങളിലും സംസ്കാരത്തിലും പരദേശികൾ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ടതുണ്ട്. ഭൂമികളുടെ അവകാശികൾ നമ്മളാണ്. സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ വികാരമാണ്. അതിനുവേണ്ടി മുറവിളിക്കൂട്ടേണ്ടത് നമ്മുടെ ധർമ്മമാണ്, കടമയാണ്, അവകാശമാണ്. ബ്രിട്ടീഷുകാരും ഗോത്ര സമൂഹവും തുറന്ന യുദ്ധം ആരംഭിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒടുവിൽ ബ്രിട്ടീഷുകാർ വിരിച്ച ചതിവലയിൽ എന്റെ മകൻ വീണു. കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ കേവലം 25 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു ജനതയിൽ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം ഉയർത്തിക്കൊണ്ടുവന്ന ബിർസാമുണ്ട് രക്തം ഛർദ്ദിച്ചു മരിച്ചു. സ്വപ്നത്തുല്യമായ ഒരു ലഹരിയായി, ഒരാവേശമായി ജനഹൃദയത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അഭിവാഞ്ചിയെ പടർത്തി വളർത്തുവാൻ 25 വർഷം മാത്രം നീണ്ടുനിന്ന ആ ഹ്രസ്വ ജീവിതത്തിന് കഴിഞ്ഞു. പിന്നീട് അരങ്ങേറിയ എന്റെ മോചന സമരത്തിന് നാന്ദി കുറിച്ചത് ബിർസ മുണ്ടയുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ്. എന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയ എന്റെ മകൻ നരേന്ദ്രൻ എന്ന സ്വാമി വിവേകാനന്ദൻ 1863 ജനുവരി 12 കൽക്കത്തയിൽ ജനിച്ചു. ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയ ഇന്ത്യയിൽ പൈതൃകമായി കിട്ടിയ സംസ്കാരത്തിന്റെ കരിന്തിരി എരിയുന്നത് തിരിച്ചറിഞ്ഞ് അതിനെ ദർശനസാരങ്ങളുടെ അഗ്നിയായി വീണ്ടും ജ്വലിപ്പിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസരും നരേന്ദ്രനും കണ്ടുമുട്ടിയപ്പോൾ സ്വാമി വിവേകാനന്ദൻ പിറവിയെടുത്തു. നവീന ഭാരതം ഉടലെടുക്കട്ടെ. കലപ്പിയേന്തിയ കർഷകന്റെ കുടിലിൽ നിന്ന് ചെരുപ്പുകുത്തികളുടെ, തോപ്പുകാരുടെ, മീൻപിടുത്തക്കാരുടെ ചാളയിൽ നിന്ന് നവീന ഭാരതം ഉയർത്തെഴുന്നേൽക്കട്ടെ. വഴിയരികിൽ പാക്കും കടലയും വിൽക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഉയരട്ടെ. ചെറുകടകളിൽ നിന്ന് അവതരിക്കട്ടെ. ചന്തകളിൽ, അങ്ങാടികളിൽ, പണിപ്പുരകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയരട്ടെ. നാട്ടിലും കാട്ടിലും മലയിലും മേട്ടിലും അധ്വാനിക്കുന്നവർക്കിടയിൽ നിന്ന് നവീന ഭാരതം ഉയരട്ടെ. മതവിശ്വാസികളുടെയും അല്ലാത്തവരുടെയും ചിന്തകളിൽ പുതിയ വസന്തം ചൊരിഞ്ഞ മഹാസന്യാസി വിവേകാനന്ദൻ
യുവത്വത്തിന്റെയും തത്വചിന്തയുടെയും കർമ്മധീരതയുടെയും പ്രതീകം. അലസരായി കഴിയുന്ന യുവാക്കൾ എന്റെ മകന്റെ ഗർജനം കേട്ടുണർന്നു. എന്റെ സിംഹക്കുട്ടികളെ, നിങ്ങൾ വലിയ കാര്യം ചെയ്യാൻ പിറന്നവരാണെന്ന വിശ്വാസം വേണം. നായ്ക്കുട്ടികളുടെ കുരകേട്ട് ഭയപ്പെടരുത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധിത. ആയിരത്തി എണ്ണൂറ്റി 1890 ജൂലൈ മാസം വിവേകാനന്ദൻ ഭാരത പര്യടനത്തിന് ഇറങ്ങി. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ 1892 നവംബറിൽ കേരളത്തിലെത്തി. കേരളത്തിൽ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ക്രൂരമായ കഥ സ്വാമിജിയോട് വിവരിച്ചു കൊടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പുമായിരുന്നു. ഉച്ചനീചത്വങ്ങൾ, മതഭ്രാന്ത്, അസമത്വം, അന്ധവിശ്വാസങ്ങൾ, നിരക്ഷരത, പട്ടിണി, ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഉടമയായ ഒരു രാഷ്ട്രം ഏതോ കിരാതമായ അധമമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പരിധികളിൽ തടവറകളിൽ നിന്നുകൊണ്ടാണ് ജീർണിച്ച് നശിക്കുന്നത്. ഇതാ ഇവിടെ ഈ കേരളത്തിലും ജാതി തിരിവുകളും തീണ്ടലും തൊടിയിലുകളും അന്ധവിശ്വാസവും അനാചാരങ്ങളും കാണുന്നു. അതെ, ഇതൊരു ഭ്രാന്താലയം തന്നെ. കേരളം ഒരു ഭ്രാന്താലയം, ഒരു ഭ്രാന്താലയം, ഒരു ഭ്രാന്താലയം. വേദങ്ങൾ തെറ്റിപ്പടിച്ചന്യനെ കൊന്നു, ജാതി രാക്ഷസം തീണ്ടി ഭ്രാന്തമാക്കിയ ഭൂമി. വേദങ്ങൾ തെറ്റിപ്പടിച്ചന്യനെ കൊന്നു, ജാതി രാക്ഷസം തീണ്ടി ഭ്രാന്തമാക്കിയ ഭൂമി. ഈ ഭൂമി എന്റേതെന്നു ചൊല്ലുന്നു മഹാമൂഢൻ, ഈ ഭൂമി എന്റേതെന്നു ചൊല്ലുന്നു മഹാമൂഢൻ. ശ്രീഭൂത പഞ്ചാക്ഷരം തേടാത്ത നിരക്ഷരൻ, ശ്രീഭൂത പഞ്ചാക്ഷരം തേടാത്ത നിരക്ഷരൻ. ഞാനും ഈ നീയും ജീവരക്തത്തിലൊന്നാണെന്നു നൂറു നൂറ് അജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. ഞാനും ഈ നീയും ജീവരക്തത്തിൽ ഒന്നാണെന്നു നൂറു നൂറ് അജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. നൂറു നൂറ് അജ്ഞാനത്താൽ അറിഞ്ഞില്ലല്ലോ കഷ്ടം. 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മതപണ്ഡിതന്മാർ, ജിജ്ഞാസുക്കളായ ധാരാളം രാഷ്ട്രപ്രതിനിധികൾ, ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ സമ്മേളനം. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാർ, ലോകത്തിലേക്ക് ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മതങ്ങളുടെ മാതാവിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സർവവർഗ വിഭാഗങ്ങളിലുംപ്പെട്ട കോടി കോടി ഹിന്ദുക്കളുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യവും രണ്ടും ലോകത്തിനുപദേശിച്ച മതത്തിന്റെ അനുയായി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവലൗകിക സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല, സർവമതങ്ങളും സത്യമെന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലുള്ള സർവമതങ്ങളിലെയും സർവരാജ്യങ്ങളിലെയും പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയമരുളിയതാണ് എന്റെ ജനതയെന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു.
വിഭാഗീയതയും മൂഢമായ കടുംപിടുത്തവും അതിന്റെ ഭീകര സന്തതിയായ മതഭ്രാന്തും കൂടി ഈ സുന്ദരഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ്. അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനെ മനുഷ്യരക്തത്തിൽ പലവരും കുതിർത്തിരിക്കുന്നു. സംസ്കാരത്തെ സംഹരിച്ചിരിക്കുന്നു. ജനതകളെ മുഴുവനോടെ നൈരാശ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു. ഈ കൊടും പിശാചുക്കൾ ഇല്ലാതിരുന്നെങ്കിൽ മനുഷ്യ സമുദായം ഇതിലും വളരെയേറെ പുരോഗതി കൈവരിക്കുമായിരുന്നു. ഈ സമ്മേളനത്തിന്റെ ബഹുമാനാർത്ഥം ഇന്ന് പുലർകാലത്ത് മുഴങ്ങിയ മണി എല്ലാ മതഭ്രാന്തിന്റെയും വാളുകൊണ്ടോ പേന കൊണ്ടോ ഉള്ള എല്ലാ പീഡനങ്ങളുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലെ ദൗർമനസ്യങ്ങളുടെയും മരണമണിയായിരിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് ആശിക്കുന്നു. എന്റെ സംസ്കാരത്തിന്റെ ദർശന സൗന്ദര്യം മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്താതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ വിവേകാനന്ദന് കഴിഞ്ഞു. വിശ്വസ്നേഹത്തിന്റെ മഹാസന്ദേശം ലോക ജനതയിൽ എത്തിച്ച എന്റെ മകനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഏപ്രിൽ 19 ജാലിയൻവാലാബാഗ് മനുഷ്യത്വരഹിതമായ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധവുമായി എന്റെ മക്കൾ മൈതാനത്തിലിറങ്ങി. ിയ ധീരന്മാരണഭേരി മുഴക്കി ഗോവ സാമ്രാജ്യത്വം ഗോവ ജനറൽ ഡയറിന്റെ സൈന്യം നടത്തിയ അതിക്രൂരമായ മനുഷ്യഹത്യ. ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾക്ക് സ്വൈര്യമില്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട. ഈ കൂട്ടക്കുരുതി നടത്തിയത് ആരായാലും ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ വിടില്ല. ചോര പുരണ്ട ഈ മണ്ണ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാതൃഭൂമിയുടെ മോചനത്തിന് ശ്രമിക്കുന്ന ഒരു ഭാരതീയനാണ് ഇത് പറയുന്നത്. വിടില്ല ഞാൻ. ഇത് സത്യം, സത്യം, സത്യം. 20 വർഷങ്ങൾക്ക് ശേഷം 1940 മാർച്ച് 12 ഇംഗ്ലണ്ടിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് ജനറൽ ഡയറിനെ എന്റെ ധീരനായ മകൻ വെടിവെച്ചു കൊന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു.
വിചാരണ തുടങ്ങി. എന്താണ് താങ്കളുടെ പേര്? റാം മുഹമ്മദ് സിംഗ് ആസാദ്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ പേര് ഉദ്ധം സിംഗ് എന്നല്ലേ? ഇന്ത്യക്കാരായ ഞങ്ങൾ പേരിലൂടെ ജാതിയും മതവും വിളിച്ചറിയിക്കുന്ന സമ്പ്രദായക്കാരാണ്. എന്നാൽ അങ്ങനെ പാടില്ല എന്നെനിക്ക് തോന്നി. അതിനാൽ എന്റെ അച്ഛനമ്മമാർ എന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തി. കോടതിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന ഉത്തമ ബോധ്യമുണ്ടല്ലോ. കോടതി 20 വർഷം മുമ്പ് ആയിരക്കണക്കിന് സഹോദരങ്ങളുടെ രക്തം ജാലിയൻവാലാബാഗ് മൈതാനത്തിൽ ഊർന്നിറങ്ങിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ കോടതി? ചോരവാർന്ന് അനാഥ പ്രേതങ്ങൾ പോലെ കിടന്ന് എന്റെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാനും ദാഹജലം നൽകുവാനുമായി ഓടിക്കൂടിയെത്തിയവരെ ആട്ടിപ്പായിച്ചപ്പോൾ എവിടെ പോയി നിങ്ങളുടെ കോടതി? വെടിനിർത്തിയത് കരുതിയിരുന്ന വെടിയുണ്ടകൾ തീർന്നു പോയത് കൊണ്ടാണെന്ന് അന്വേഷണ കമ്മീഷന് മുമ്പാകെ ബ്രിഗേഡിയർ ജയർ മൊഴി നൽകിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ കോടതി? നിർത്തു നിങ്ങളുടെ ജൽപ്പനങ്ങൾ. വിചാരണയുടെ ആവശ്യമില്ല. ഞാൻ തന്നെയാണ് ഡയറിനെ കൊന്നത്. ഈ കൈകൾ കൊണ്ട് അയാൾ വെടിയുണ്ടയേറ്റുള്ള മരണം അർഹിച്ചിരുന്നു. 20 വർഷം മുമ്പ് ഞാൻ ചെയ്ത ശപഥം നിറവേറ്റി. ഉദ്ധം സിംഗ് എന്ന സിഖുകാരനായ ഹിന്ദുവും മുസ്ലിമും സിഖുകാരനും അടങ്ങുന്ന വലിയൊരു ദേശത്തിന്റെ സ്വാതന്ത്ര്യ ദാഹവുമായാണ് ഞാൻ ഇവിടെ എത്തിയത്. റാം എന്ന ഹിന്ദു, മുഹമ്മദ് എന്ന മുസ്ലിം, സിംഗ് എന്ന സിഖുകാരൻ, ആസാദ് എന്നാൽ സ്വാതന്ത്ര്യം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ കൊന്ന നിങ്ങൾക്ക് നാം കടുത്ത ശിക്ഷ തന്നെ വിധിക്കുന്നു. ഇയാളെ മരണം വരെ തൂക്കിലിടുക. ആയിരത്തി 1940 ജൂൺ 12 അവർ എന്റെ മകനെ കൊന്നു. ജനറൽ ഡയറിനെ വിടുവിച്ചു കൊന്ന ഉദ്ധം സിംഗിനെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം തള്ളിപ്പറഞ്ഞു. ഭ്രാന്തെന്നാണ് ഉദ്ധുവിന്റെ സാഹസികതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉദ്ധുവിനെ അംഗീകരിച്ച ഏക ദേശീയ നേതാവ് സുഭാഷ് ചന്ദ്രബോസായിരുന്നു. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, എന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു. സ്മരിപ്പിൻ ഭാരതീയരേ, ജപിപ്പിൻ ഭാരതമന്ത്രം, നമുക്കുള്ളൊരമ്മയെ മരിച്ചാലും മറക്കാമോ. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും ആ വിപ്ലവത്തിന് വഴികാട്ടിയായ മാർക്സിസ്റ്റ് ആശയങ്ങളും സായുധ സമരത്തിന്റെ മാർഗത്തിലേക്ക് തിരിയാൻ ഇന്ത്യൻ യുവാക്കൾക്ക് പ്രേരണയായി. ഇന്ത്യയിലെ വിപ്ലവ യൗവനത്തെ എന്നും ത്രസിപ്പിച്ച എന്റെ പൊന്നോമന പുത്രനാണ് ഭഗത് സിംഗ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് നിരന്തരം കലഹിക്കുകയും ധീരരക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത ഒരുപാട് രാജ്യസ്നേഹികളുടെ കുടുംബത്തിൽ 1907 ഭഗത് സിംഗ് ജനിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മനസ്സിരുത്തി പഠിച്ച സിംഗിലേക്ക് മംഗൾ പാണ്ഡെയുടെയും താന്ത്യ തോപ്പിയുടെയും മണികർണികയുടെയും സമരാവേശം നിറഞ്ഞു. ജാലിയൻ വാലാബാഗിൽ എന്നെ സ്നേഹിച്ചവരെ, എന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ നിർദ്ദയം വെടിവെച്ചു കൊന്നു. ഭീകരമായ മനുഷ്യവേട്ട നടന്ന തൊട്ടടുത്ത ദിവസം ജാലിയൻ വാലാബാഗിലെത്തി
രക്തം കൊണ്ട് ചുവന്ന ഉരുപിടി മണ്ണ് അവൻ വാരിയെടുത്തു. ഒരു കുപ്പിയിൽ നിറച്ച മണ്ണിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഇല്ല, നിങ്ങളുടെ ശ്രമം വൃഥാവിലാവില്ല. ധീരരാണ് നിങ്ങൾ, ധീരരായ വിപ്ലവകാരികൾ. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നു. നിസ്സഹകരണ സമരത്തിന്റെ പാത പിന്തുടർന്ന ഭഗത് പിന്നീട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷന്റെ സജീവ പ്രവർത്തകനായി മാറി. സാരഥിയായി തന്റെ തീവ്ര നിലപാടും വിപ്ലവ അഭിനിവേശവും 1926 പഞ്ചാബ് നവജവാൻ ഭാരത സഭ എന്ന അർദ്ധസൈനിക സംഘടനയ്ക്ക് നേതൃത്വം നൽകി. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. വിപ്ലവ നായകൻ കർത്താർ സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അഹിംസാ മാർഗത്തിൽ എനിക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന ബ്രിട്ടീഷുകാരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. സായുധരായ ബ്രിട്ടീഷ് വിപ്ലവത്തെ വെല്ലുവിളിക്കണമെങ്കിൽ സായുധ വിപ്ലവം തന്നെ വേണം. പൂർണ്ണ സ്വാതന്ത്ര്യവും സോഷ്യലിസവുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഒറ്റപ്പെട്ട വ്യക്തിഗത ഭീകര പ്രവർത്തനമല്ല, ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരമാണ് മോചനമാർഗം. വിപ്ലവത്തിൽ വ്യക്തിഗത പ്രതികാര വാഞ്ചയ്ക്ക് ഒരു സ്ഥാനവുമില്ല. വിപ്ലവത്തിന്റെ അർത്ഥം ബോംബിനെയും തോക്കിനെയും പൂജിക്കുകയുമല്ല. വിപ്ലവം കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് അനീതി നിറഞ്ഞ ഇന്നത്തെ വ്യവസ്ഥിതി മാറ്റുകയാണ്. ലാഹോർ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സിനെ ഭഗത് വെടിവെച്ചു കൊന്നു. 1929 April 8 അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കേസിൽ ഭഗത് സിംഗ് പിടിക്കപ്പെട്ടു. ലാഹോർ ഗൂഢാലോചന കേസും ചുമത്തി. സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ലാഹോറിൽ നടന്ന പ്രകടനത്തെ അതിനിഷ്ഠൂരമായി അടിച്ചൊതുക്കിയപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ് ഇടനെഞ്ച് തകർന്ന് മരിച്ചത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ലാലാ ലജ്പത് റായ് ആയിരുന്നു. അതിന് നേതൃത്വം നൽകിയ സാൻഡേഴ്സിനെ വകവരുത്തിയത് ഞാനാണ്. ആരെയെങ്കിലും കൊല്ലുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ചോര കൊതിയന്മാരല്ല. എന്നാൽ വിപ്ലവത്തിന്റെ ബലിക്കലികൾ നനയ്ക്കുവാൻ ഇതുപോലെയുള്ളവരുടെ രക്തം ചോർത്താതെ നിർവാഹമില്ല. മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ തോക്കുകൾ ഗർജിക്കേണ്ടി വരും. ലക്ഷ്യം തെറ്റാതെ എറിയാനും വെടിയുണ്ട പായിക്കാനും മറ്റാരെയുംക്കാൾ മിടുക്കരാണ് നിങ്ങൾ. ഞങ്ങൾ ബോംബെറിഞ്ഞത് ഒച്ചയുണ്ടാക്കാനാണ്. അതുവഴി ഭാരതത്തിന്റെ ദീനരോധനം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ബാധിത്യം ബാധിച്ച ശ്രവണപുടങ്ങളിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. വെളുത്തവന്റെ ചോരയ്ക്ക് എന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഭഗത്തിനെ കോടതി വധശിക്ഷ വിധിച്ചു. കരയരുത്, എനിക്ക് വേണ്ടി ആരും കരയരുത്. അമ്മേ, അമ്മേ, അടിമച്ചങ്ങളെ കണ്ഠാഭരണം എന്ന പോലെ കഴുത്തിലണിഞ്ഞ് അതൊരലങ്കാര പണ്ടമാക്കി ഞെളിഞ്ഞു നടക്കുന്ന മൂഢാത്മാവല്ല ഞാൻ. മാതൃഭൂമിയുടെ മോചനത്തിനായി വീരരക്തം ചൊരിയാൻ ഇനിയും ഇനിയും ജന്മമുണ്ടെങ്കിൽ ഇനിയും ഇനിയും മരണത്തെ പുൽകാൻ എനിക്ക് കഴിയും. എന്റെ ജഡം ലഭിച്ച മണ്ണിന് ദേശസ്നേഹത്തിന്റെ സുഗന്ധമുണ്ടാകും. ആ ഗന്ധം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ആവേശത്തെ ജ്വലിപ്പിക്കും. ഭരത് മാതാ കീ ജയ്. ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് സിന്ദാബാദ്. കണ്ടു പഠിക്കുക, വെളുത്ത പട്ടികളെ കണ്ടു പഠിക്കുക. മാതൃഭൂമിയുടെ മോചനത്തിനായി ഒരു ഭാരതീയൻ എത്ര കൃതാർത്ഥമായാണ് മരണത്തെ പുൽകുന്നതെന്ന് കണ്ടു പഠിക്കുക. Amar rahe Veer Bhagat Singh.
ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി അവലംബിച്ച സമരമുറകളുടെ കൂട്ടത്തിൽ അദ്വിതീയ സ്ഥാനമാണ് നിസ്സഹകരണ ധാരയിൽ നിന്നുള്ള നിയമലംഘനത്തിനുള്ളത്. ഈ നിയമലംഘനം ബ്രിട്ടീഷുകാരെ അടിമുടി വരെ അമ്പരപ്പിച്ച ഒരു നീക്കമായിരുന്നു. ഉപ്പ് നികുതി ഒഴിവാക്കണമെന്നും ഭരണധൂർത്ത് അവസാനിപ്പിക്കണമെന്നുള്ള ഗാന്ധിയുടെ അഭ്യർത്ഥന വൈസ്രോയി നിരാകരിച്ചതോടെ ഉപ്പ് സത്യാഗ്രഹത്തിന് അരങ്ങൊരുങ്ങി. 1930 മാർച്ച് 12 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് പദയാത്ര ആരംഭിച്ചു. ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഠം സമുദ്രത്തിന് സംഭാവന നൽകും. വെള്ളവും വായുവും പോലെ ഉപ്പും പ്രകൃതിയുടെ ഒരു വരദാനമാണ്. അത് ഗോഡൌണിൽ ശേഖരിക്കാനുള്ളതല്ല, അഹിംസാവ്രതക്കാരനായ സത്യാഗ്രഹിയുടെ കൈക്കുള്ളിലെ ഈ ഒരു പിടി ഉപ്പ് ഭാരതീയന്റെ സങ്കല്പത്താൽ ഈ നിമിഷം മുതൽ ശക്തിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. ഇത് ഒതുക്കിപ്പിടിച്ചിരിക്കുന്ന മുഷ്ടി തല്ലി തകർത്തേക്കാം, എന്നാലും ഇത് ഇന്ത്യക്കാരന്റെ കൈക്കുള്ളിലെ ഈ ഉപ്പ് അവൻ വിട്ടുകൊടുക്കില്ല. ആഗ്രഹിച്ചിറങ്ങണം.
തീവ്രമായ ജനരോഷത്തിൽ ബ്രിട്ടീഷ് മേധാവികൾക്ക് സമനില തെറ്റി. മർദ്ദനമേറ്റി ബോധം നശിച്ചപ്പോഴും കൈക്കകത്തെ ഉപ്പ് എന്റെ മക്കൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സത്യഗ്രഹികളുടെ രക്തത്തുള്ളികൾ വീണ് വെൺമണൽ തരികൾ ചുവന്ന വൈഡൂര്യങ്ങളായി മാറി. വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയിൽ നിന്നുള്ള മോചനം കൊണ്ടു മാത്രമാണ് സാമൂഹിക അവബോധത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് നവോത്ഥാന നായകരെ സൃഷ്ടിച്ചത്. 20-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്നു വക്കം മൗലവി എന്ന അബ്ദുൽ ഖാദർ. ഭാരതമെന്ന പേരു കേട്ട അഭിമാനപൂരിതമാകണ മന്ദരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. തിരുവനന്തപുരം ചെറിയൻ കീഴ് താലൂക്കിലെ വക്കത്തായിരുന്നു വക്കം മൗലവി എന്ന അബ്ദുൽ ഖാദർ ജനിച്ചത്. കൗമാരം കഴിയും മുമ്പേ ഹിന്ദു പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ബഹുഭാഷാ പാണ്ഡിത്യം നേടാനായി സ്വന്തം രാജ്യത്തിന്റെ പൈതൃകധാരയിൽ അഭിമാനിച്ച മൗലവി 1905 സ്വദേശാഭിമാനി എന്ന പത്രത്തിന് തുടക്കം കുറിച്ചു. 1910 ദിവാൻ സി രാജഗോപാലാചാരി പത്രം നിരോധിച്ചു. മൗലവി, നിങ്ങൾ തെറ്റുകളുടെ പാത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? കേരളത്തിലെ മുസ്ലിം സമുദായം അനുഭവിച്ചു വരുന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രംഗത്ത് വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്, അതോ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതോ? നിഷ്പക്ഷ സംഘം എന്ന സംഘടന മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ പുനർജീവിപ്പിച്ചത് മറ്റൊരു തെറ്റ്. ഞാൻ കൂടി അംഗമായ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിച്ചു വരുന്ന പിന്നോക്കാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് എന്റെ ജീവിത ലക്ഷ്യം. വിദ്യാസമ്പന്നമാകുക വഴി മാത്രമേ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്താൻ കഴിയുകയുള്ളൂ. സ്വസമുദായത്തിനുള്ളിൽ എല്ലാവരും ഏകത്വഭാവേന പരസ്പരം ഇടപഴകുകയും വിദ്യ ആർജിക്കുന്നതിലൂടെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് പടവുകൾ താണ്ടി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാനങ്ങൾ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മുസ്ലിം കുട്ടികളെ നിർബന്ധ വിദ്യാഭ്യാസത്തിന് ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അല്ലയോ മുസ്ലിം സഹോദരന്മാരെ, ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഖണ്ഡമായ സമരയുദ്ധത്തിൽ പങ്കാളിയാകും. അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ആഞ്ഞടിക്കുന്ന താങ്കളുടെ ആശയ സമരത്തിന് കനത്ത വില കൊടുക്കേണ്ടി വന്നു അല്ലേ? അതെ, എന്റെ പത്രാധിപരിൽ ഒരാളായ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തി, പത്രത്തിന്റെ അച്ചുകൂടം കണ്ടെത്തി. അനുവർത്തിച്ചു പോകുന്ന നയങ്ങളിൽ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ നിരോധന ഉത്തരവ് പിൻവലിക്കാം, അച്ചുകൂടം തിരികെ നൽകാം. വാഗ്ദാനം നൽകി പ്രലോഭിപ്പിക്കുകയാണല്ലേ. മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അടികുറച്ച് വിശ്വസിക്കുന്ന ആദർശം ബലിയർപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും നേടേണ്ടതില്ല. ഭാരതത്തിന്റെ അസ്തിത്വത്തെ തകർത്ത് വിദേശ കുത്തകകൾ കൊള്ളലാഭമുണ്ടാക്കി അതിന്റെ പങ്കുപറ്റി കീശ വീർപ്പിക്കുന്ന താങ്കളെ പോലെയുള്ള ഭരണാധികാരികൾ ഈ നാടിന്റെ ശാപമാണ്, ഈ നാടിന്റെ ശാപമാണ്. 1942 ആഗസ്റ്റ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ജനലക്ഷങ്ങൾ പങ്കെടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം. ഗാന്ധിജി
നമുക്ക് അവസാന സമരത്തിലൊരുങ്ങണം. ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കിക്കൊണ്ടുള്ള ഉഗ്ര പോരാട്ടം. ഇതുവരെ നാം സൗമ്യമായ രീതിയിലാണ് സമരം ചെയ്തത്. ഇനി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നീക്കണം. ഒന്നുകിൽ നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരണം വരിക്കും. നമ്മുടെ അടിമത്തത്തിൻ്റെ സ്ഥിരം ഭാവം കാണാൻ വേണ്ടി നാം ജീവിച്ചിരിക്കില്ല. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എത്രയും പെട്ടെന്ന്, ഈ രാത്രിയിൽ തന്നെ. പ്രഭാതമുണരുവോളം കാത്തിരിക്കാൻ ക്ഷമയില്ലാതായിരിക്കുന്നു. അതിനായി ഗർജിക്കുക, ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ. എന്റെ സഹോദരങ്ങളെ, കർമ്മപഥത്തിൽ ഇറങ്ങുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. വെടിവെപ്പും കണ്ണീർവാതകവും കൊണ്ട് ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തെ സമരവീര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായി എനിക്ക് മോചനം ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ചത് 10,000 ധീരസന്തതികളുടെ ജീവന്റെ വിലയായിരുന്നു. അങ്ങനെ 1947 ആഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എന്റെ പതാക ഉയർന്നു. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. A moment comes, which comes but rarely in history. We end today a period of ill fortune, and India discovers herself again. നിങ്ങൾ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത് കാണാൻ ഈ അമ്മയ്ക്ക് കഴിയില്ല. മക്കളെ, എന്റെ മോചനത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നിങ്ങളിൽ എപ്പോഴാണ് വർഗീയ വിഷം പൂണ്ടത്? അതെ, ഓർക്കുന്നു ഞാൻ ആ ദിവസം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന്, സ്വാതന്ത്ര്യ സ്വപ്നത്തിന് ഒന്നിച്ചു നിന്നവർ, വൈദേശികാധിപത്യത്തിനെതിരെ 2 ഒരു മനസ്സുമായി പോരിനിറങ്ങിയവർ, സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ വാളോങ്ങിയത് ഞാൻ ഓർക്കുന്നു. അതെ, അർദ്ധരാത്രിയിൽ എന്നെ വെട്ടിമുറിച്ച ദിവസം എന്റെ 10,00,000 മക്കൾ കൊല്ലപ്പെട്ടത്, 14,00,000 മക്കൾ പുതുതായി വരഞ്ഞിട്ട അതിരുകൾക്കപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അഭയാർത്ഥികളായി ഒഴുകിയത്, പൂർവസൂര്യകളുടെ അവസാന നിശ്വാസങ്ങളിൽ അലിഞ്ഞു ചേർന്ന മണ്ണിനോട്, സ്വപ്നം വിളയിച്ച നാടിനോട്, ആ ജന്മകാലം കൊണ്ട് നിർമ്മിച്ചെടുത്ത കിടപ്പാടങ്ങളോട് എന്നേക്കുമായി വിട പറഞ്ഞ് ജീവന് വേണ്ടി പരക്കം പായുന്ന എന്റെ മക്കൾ. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. ഇല്ല മക്കളെ, ഇനി ഒരു വർഗീയ കലാപം കാണാനുള്ള താണി ഈ അമ്മയ്ക്കില്ല. നിങ്ങളുടെ ബലമുള്ള കൈകൾ വാളെടുക്കാനല്ല, കർമ്മം ചെയ്യാനാണ്. നിങ്ങൾ ഒരുമയോടെ ജീവിക്കുന്നത് കാണാനാണ് ഈ അമ്മയ്ക്കിഷ്ടം. സഹിഷ്ണുത, സ്നേഹം, ബഹുമാനം, നാനാത്വത്തിൽ ഏകത്വം, ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ എനിക്ക് ശ്വാസമുട്ടും. ഈ അമ്മ മരിച്ചു പോകും മക്കളെ. 1948 ജനുവരി 30 ബിർള മന്ദിരം. സമയം വൈകുന്നേരം 5:10.
നടന്നു നീ പോവുക തളർന്നാലുമരുതേ പരാശ്രയവുമിളവും അനുഗാമിയില്ലാത്ത പഥിക നിൻ ദീപമീ അവനിയിൽ സ്നേഹമാം ദൈവം അവനു പേരല്ലാഹ് രാമൻ ഈശോ സത്യം അവനാണ ചഞ്ചലൻ ധീരൻ ധീരമാം സ്നേഹമേ ശാന്തി ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി ശാന്തി ഗീതമാണെന്നുമേ ഗാന്ധി സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നത് നിർത്തു. സ്ത്രീ വെറും ഉപഭോഗ വസ്തുവല്ല, അവൾ പ്രകൃതിയാണ്, അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്. അമ്മയാണെല്ലാം, അമ്മയാണെല്ലാം ആർഷ ജീവിത സന്ദേശത്തിൽ കർമ്മധർമ്മങ്ങൾക്കില്ല വേറിട്ട രൂപം ഭാവം. അമ്മയാണെല്ലാം, അമ്മയാണെല്ലാം ആർഷ ജീവിത സന്ദേശത്തിൽ കർമ്മധർമ്മങ്ങൾക്കില്ല വേറിട്ട രൂപം ഭാവം. ഒന്നു നീ അറിഞ്ഞാലും, ഒന്നു നീ അറിഞ്ഞാലും സ്ത്രീ എന്ന ജന്മം വിശ്വസംഗീത വിശുദ്ധിതൻ പ്രേമഗംഗയാണല്ലോ. ഒന്നു നീ അറിഞ്ഞാലും സ്ത്രീ എന്ന ജന്മം വിശ്വസംഗീത വിശുദ്ധിതൻ പ്രേമഗംഗയാണല്ലോ. അവളെ പിച്ചി ചീന്തും അജ്ഞാത ദുഷ്ടന്മാർക്ക് നരകകാമത്തിന്റെ കൊമ്പുള്ള മൃഗീയത. അവളെ പിച്ചി ചീന്തും അജ്ഞാത ദുഷ്ടന്മാർക്ക് നരകകാമത്തിന്റെ കൊമ്പുള്ള മൃഗീയത. മനുഷ്യൻ മനുഷ്യൻ നീ എങ്കിലീ പ്രപഞ്ചത്തിൻ ഹൃദയസ്ഥാനം കാക്കും അമ്മയെ പൂജിക്കുക. മനുഷ്യൻ മനുഷ്യൻ നീ എങ്കിലേ പ്രപഞ്ചത്തിൻ ഹൃദയസ്ഥാനം കാക്കും അമ്മയെ പൂജിക്കുക. അഹന്താനിർമുക്തമായ ആത്മാഭിമാനമാണ് സ്വാതന്ത്ര്യം. എന്നോടുള്ള വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരണം. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ആയിരം വട്ടം പ്രതിജ്ഞ ചെയ്താലും സ്വാതന്ത്ര്യം ഒരു അവബോധമാകില്ല.
പെരുമാറ്റത്തിലും പരിഷ്കാരത്തിലും ആഹാരത്തിലും തൊഴിലിലുമെല്ലാം എന്നോടുള്ള കൂറ് വികാരമായി തീരണമെങ്കിൽ ഈ അഭിമാനം അവബോധമായി മാറണം. വാക്കിലല്ല, പ്രവർത്തനത്തിലാണ് ഇവ തിളങ്ങേണ്ടത്. ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും സമ്പുഷ്ടിയുടെയും പ്രതീകങ്ങളായ വർണ്ണങ്ങൾക്ക് നടുവിൽ ധർമ്മചക്രമുള്ള പതാകയാണ് നിങ്ങളുടേതെന്നറിയുക. ഉത്കൃഷ്ട സംസ്കൃതിയുടെ ശബ്ദം സത്യമേവ ജയതേ എന്നാണ് ദേശീയ ചിഹ്നത്തിലൂടെ പകർന്നു തരുന്നതെന്ന് നിങ്ങൾ അറിയുക. എണ്ണമറ്റ പോരാളികൾ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രതന്ത്രജ്ഞർ മറ്റും ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നറിയുക. സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഭാരതപ്പുഴയും തലങ്ങും വിലങ്ങും ഒഴുകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നറിയുക. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തലയുയർത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നറിയുക. പുരോഗതിയുടെ വെളിച്ചം തേടി ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ടു നീങ്ങുക. നമുക്ക് പിന്നിടേണ്ട വഴികൾ അനവധിയാണ്, തരണം ചെയ്യേണ്ട വഴിതരണികൾ അതിലും കൂടുതലാണ്. ഈ ബോധം എന്റെ ഭാവി ഭാസുരമാക്കുവാൻ കൊതിക്കുന്ന എന്റെ മക്കൾക്ക് ആത്മധൈര്യം പകരും. അതിന്റെ ഉദയകിരണങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന ഈ പുത്തൻ തലമുറയിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ കർമ്മ സോപാനങ്ങളിൽ സ്വയം വലതുകാൽ വെച്ച് ചെല്ലൂ. Thank you.